Friends, welcome back to our channel Wealthy Life. ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ഏഴ് ഇരട്ടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കമ്പനിയുടെ റവന്യൂ പതിനെട്ട് പോയിന്റ് നാല് നാല് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ചെയ്യുകയും സീക്വൻഷ്യൽ ഗ്രോത്ത് പതിനാല് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു കൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ രണ്ട് പോയിന്റ് എട്ട് നാല് ശതമാനത്തിൽ നിന്നും പതിനാറ് േ മൂന്ന് ശതമാനമായി ഉയർന്നു അതോടൊപ്പം തന്നെ അതായത് നല്ലൊരു ക്വാർട്ടർ ഫോർ റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി നല്ല രീതിയിലുള്ള ഒരു ഡിവിഡൻ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ മൂന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് ക്വാർട്ടർ ഫോർ റിസൾട്ട് അനാലിസിസിലേക്ക് കിടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഹാപ്പിയസ്റ്റ് മൈൻസിൻ്റെ കൺസോൾട്ടേറ്റഡ് ക്വാർട്ടർ ഫോർ റിസൾട്ട് അനാലിസിസിലേക്ക് കിടക്കാം കൺസോൾട്ടേറ്റഡ് ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനിയുടെ റവന്യൂ നൂറ്റി തൊണ്ണൂറ് കോടിയായിരുന്നു ഇപ്പോൾ അത് ഉയർന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയായി മാറിയിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നൂറ്റൊന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് നമുക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനാല് കോടിയിൽ നിന്നും കമ്പനിയുടെ റവന്യൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയായി മാറിയിട്ടുണ്ട് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഇൻകത്തിന് ആയിട്ടുള്ള ഒരു ഹൈക്ക് നമ്മൾക്ക് എക്സ്പെൻസിൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനിയുടെ എക്സ്പെൻസ് നൂറ്റി എഴുപത്തൊന്ന് കോടിയായിരുന്നു ഇപ്പോൾ അത് ഉയർന്ന് നൂറ്റി എഴുപത്തിനാല് കോടിയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ക്വാർട്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കമ്പനിയുടെ എക്സ്പെൻസിൽ ഉണ്ടായിരിക്കുന്ന ഡിക്ലൈൻ ആയിരുന്നു കമ്പനിയുടെ എക്സ്പെൻസ് പ്രീവിയസ് ക്വാർട്ടറിൽ നൂറ്റി നാല്പത്തെട്ട് കോടി അതായത് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈ കമ്പനിയുടെ എക്സ്പെൻസിലുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന വർധനവ് മൂലം കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് പ്രീവിയസ് ക്വാർട്ടറിനേക്കാൾ താഴെ പോയി എന്ന് കാണാൻ സാധിക്കും അതായത് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പതിനെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് ഇവിടെ നമ്മൾ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്വാർട്ടർ ഫോറിൽ അതായത് ഇപ്പോഴത്തെ ക്വാർട്ടർ ഫോർൽ നോക്കുകയാണെങ്കിൽ അവിടെ നാൽപ്പത്തൊമ്പത് കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആണെന്ന് കാണാൻ സാധിക്കുന്നത് പ്രീവിയസ് ക്വാർട്ടറിൽ ഇത് അൻപത്തിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് ഇനി പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസിൽ നിന്നും കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അഞ്ച് കോടി മുപ്പത് ലക്ഷമായിരുന്നു ഇപ്പോൾ അത് വർദ്ധിച്ച് മുപ്പത്തി ആറ് കോടിയായി മാറിയിട്ടുണ്ട് അതായത് ഏകദേശം ഏഴ് ഇരട്ടിയോളം കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചു അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എഴുപത്തൊന്ന് കോടിയായിരുന്നു ഇപ്പോൾ അത് നൂറ്റി അറുപത്തിരണ്ട് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഇയർ ഓൺ ഇയർ എൻ്റെ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ அதுபோல தான் இயரோனியர் പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും കമ്പനിയുടെ റവന്യൂ കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റും വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി കോടിയിൽ നിന്നും കമ്പനിയുടെ റവ കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത്തിയാറ് കോടിയായി ഡിക്ലൈൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അതായത് എക്സ്പെൻസിലുണ്ടായിരിക്കുന്ന വർധനവുമുണ്ട് വർദ്ധനവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇനി കമ്പനിയുടെ ഇ പി എസ് പരിശോധിക്കാം ഇ പി എസ് പരിശോധിക്കുകയാണെങ്കിൽ ഇ പി എസ്സും പ്രോഫിറ്റിന് പ്രൊപ്പോർഷണലായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനിയുടെ ഇ പി എസ് നാൽപ്പത്തൊമ്പത് പൈസ ആയിരുന്നു ഇപ്പോൾ അത് രണ്ട് രൂപ അൻപത്തഞ്ച് പൈസ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ രണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ എന്ന നിലയിലായിരുന്നു ഇ പി എസ് അതായത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഡിക്ലൈൻ ആവുകയും ഡിക്ലൈനായി അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആവുകയും ചെയ്തിട്ടുണ്ട് ഹാപ്പിയസ്റ്റ് മൈൻസ് എന്ന കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ നാനൂറ്റി എൺപത്തൊമ്പത് കോടി അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയായി മാറിയിട്ടുണ്ട് റവന്യൂ ഗ്രോത്ത് ഇൻ ടൈംസ് ഓഫ് സി എ ജി ആർ നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഫിനാൻഷ്യൽ ഇയറിലെയും രണ്ടായിരത്തി ഇരുപത് ഫിനാൻഷ്യൽ ഇയറിലെയും റവന്യൂ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനം സി എ ജി ആർ ആണ് ആണ് കാണാൻ സാധിക്കുന്നത് അതായത് കമ്പനിയുടെ സീക്വൻഷ്യൽ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പതിനാല് പോയിന്റ് നാല് ഞ്ച് ശതമാനം സീക്വൻഷ്യൽ റവന്യൂ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ കമ്പനിയുടെ എബിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഏഴ് ഏഴ് കോടി രൂപയുടെ എബിറ്റിൽ നിന്നും കമ്പനിയുടെ എബിറ്റ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയിലേക്ക് വളർന്നിട്ടുണ്ട് അതായത് എബിറ്റെയിൽ നമ്മൾക്ക് ഇരുപത്തേഴ് ശതമാനത്തോളം സി എ ജി ആർ ഗ്രോത്ത് ആണ് കാണാൻ സാധിക്കുന്നത് ഫ്രീ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഹയസ്റ്റ് ഫ്രീ ക്യാഷ് ഫ്ലോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫിനാൻഷ്യൽ ഇയറിൽ കാണാൻ സാധിച്ചു ഫ്രീ ക്യാഷ് ഫ്ലോയുടെ സി എ ജി ആർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ കൺവെർഷൻ സി എ ജി ആർ നോക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി കമ്പനിയുടെ റവന്യൂ സെഗ്മെൻറ്റൽ ഡിവിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫിക്കൽ മോഡലിൽ അതായത് ജിയോഗ്രഫിക്കൽ സെഗ്മെൻ്റഡ് റവന്യൂവിൽ അമേരിക്കൻ കൺട്രികളിൽ നിന്നാണ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് അറുപത്തെട്ട് പോയിന്റ് നാല് ശതമാനം റവന്യൂ അമേരിക്കൻ കൺട്രികളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം റവന്യൂ യൂറോപ്യൻ കൺട്രികളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനം റവന്യൂ ഇന്ത്യയിൽ നിന്നുമാണ് വരുന്നത് അതായത് കമ്പനിയുടെ റവന്യൂ മേജറായിട്ടും ഡോളർ ഡിപ്പെൻ്റൻ്റ് റവന്യൂ ആണ് അതുപോലെ തന്നെ ഡിജിറ്റൽ റവന്യൂ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഡിജിറ്റൽ റവന്യൂയിൽ നിന്നാണ് വരുന്നത് ഈ ഡിജിറ്റൽ റവന്യൂവിൽ നാൽപ്പത്തിനാല് ശതമാനം ഡിജിറ്റൽ റവന്യൂവും ഡിജിറ്റൽ ഇൻഫ്രാ ഇൻഫ്രാ ക്ലൗഡിൽ നിന്നാണ് വരുന്നത് അതുകൂടാതെ ബാക്കിയുള്ള ഇരുപത് പോയിൻറ്റ് ഒൻപത് ശതമാനം മേജർ റവന്യൂ എസ് എ എ എസ്സിൽ നിന്നാണ് വരുന്നത് ഇനി കമ്പനിയുടെ സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബി എഫ് എസ് ഐ സെക്ടറിൽ കമ്പനി പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എം എഫ് ജി സെക്ടറിൽ ഇരുപത്തിനാല് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് റവന്യൂവും റീറ്റെയിൽ സെക്ടറിൽ എട്ട് പോയിൻറ്റ് ആറ് ശതമാനം റവന്യൂവും ഹൈടെക് സെക്ടറിൽ ഏകദേശം പത്ത് പോയിൻറ്റ് രണ്ട് ശതമാനം റവന്യൂവും നമ്മൾക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾക്ക് കമ്പനിയുടെ ഡിവിഡൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് കിടക്കാം ഈ സ്റ്റോക്ക് അതിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിനോടൊപ്പം തന്നെ ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഫേസ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനിയുടെ ഫേസ് വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് തേർട്ടി ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്നും ഡിവിഡൻ്റ് പേ ഔട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ട്വൽത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്നുമാണ് ഇതിനു മുമ്പേ കമ്പനിയുടെ ഡിവിഡൻ്റെ റിലേറ്റഡ് ആയിട്ട് കമ്പനിക്ക് അതിന്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അപ്രൂവൽ നേടേണ്ടതായിട്ടുമുണ്ട് ഇനി സ്റ്റോക്കിന്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം സ്റ്റോക്കിൻ്റെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടി ആരംഭിച്ച ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത് അതായത് എണ്ണൂറ്റി രൂപ തൊണ്ണൂറ് പൈസ എന്ന ലെവലിൽ ഈ സ്റ്റോക്ക് ഓപ്പൺ ആയതിനു ശേഷം എണ്ണൂറ്റി രൂപ എന്ന ലെവലിൽ എത്തിയപ്പോൾ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു സ്റ്റോക്ക് എഴുന്നൂറ്റി രൂപ എന്ന ലെവലിൽ എത്തിയതിന് ശേഷം എഴുന്നൂറ്റി രൂപ എന്ന ലെവലിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് അതായത് ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു റാലി വന്നതിന് ശേഷം ആ റാലിക്ക് ശേഷമുള്ള ഒരു കൂൾ ഓഫിനെ ഇത് കാണാൻ സാധിക്കുന്നത് എസ്പെഷ്യലി ടെൻത് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു റാലി വരികയും സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയ എണ്ണൂറ്റി അറുപത്തെട്ട് എന്ന റേഞ്ചിലേക്ക് ടെൻത് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എത്തുകയും ചെയ്തിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ സ്റ്റോക്കിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം ഡെലിവറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി വീക്ക്ലി ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം വരെ നല്ല രീതിയിലുള്ളൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത് അതായത് വളരെയധികം ഓവർ സബ്സ്ക്രൈബായ ഐ പി ഐ ഓപ്പൺ ചെയ്ത സ്റ്റോക്കിൽ സ്റ്റോക്ക് പിന്നീട് ഐ പി താഴെ പ്രൈസിലേക്ക് എത്തുകയും അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ട് മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഹെവി കൺസോൾട്ടേഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലാണ് ഈ സ്റ്റോക്കിൽ കറക്റ്റായിട്ട് മൊമെൻ്റ് വന്നു തുടങ്ങിയത് അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു റാലിയും റാലിക്ക് ശേഷമുള്ള ഒരു അക്കുമുലേഷൻ പീരീഡ് അഗെയിൻ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു റാലി പിന്നീട് ഒരു അക്കുമുലേഷൻ പീരീഡ് വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു റാലിയാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൻ്റെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അതായത് ഫെബ്രുവരി മാസത്തിൽ ഏകദേശം നാനൂറ് രൂപയുടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ എന്ന മാർക്കറ്റ് പ്രൈസ് വരെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിൻ്റെ ട്വന്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ ഒക്കേഷണലി വന്ന് സപ്പോർട്ട് എടുക്ക എടുക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഈ സ്റ്റോക്ക് ട്വന്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്തത് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അതിനുശേഷം സ്റ്റോക്ക് ട്വന്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിൽ നിന്ന് വളരെ ഹൈയിലാണെന്ന് പറയാം ഇപ്പോൾ ഈ സ്റ്റോക്കിൽ കാൻഡിൽ പാറ്റേണുകൾ നോക്കുകയാണെങ്കിൽ ഒരു ബിയർഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ആ ബിയർഷനസിൻ്റെ ഏറ്റവും പ്രധാന റീസൺ എല്ലാവർക്കും അറിയാം ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഏഴ് ഇരട്ടിയായി വർദ്ധിച്ചു അതിനെ പ്രൊപ്പോഷണൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈക്ക് തന്നെയാണ് സ്റ്റോക്കിൻ്റെ മൂവ്മെന്റിൽ മൂവ്മെന്റിലും ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലെ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ പ്രത്യേകിച്ചും തൈവാൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം ഒരു സെല്ലിംഗ് പ്രഷർ കാണാനുണ്ട് ഇത് ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന ഐ പി ഐ ടി കമ്പനിയെ മാത്രമല്ല എല്ലാ ഐ ടി കമ്പനികളെയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഒട്ടുമിക്ക ഐ ടി കമ്പനികളും അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് നിന്നും രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിളുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്